അപ്പോ നമുക്ക് ഇനി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് അറിവിന്റെ വാതായനങ്ങൾ വിൻഡോസ് ഓഫ് നോളജ് എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കോറോയിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രക്തപടലം എന്ന് പറയുന്ന ലെയറിന്റെ മുൻവശത്തെ ഭാഗം അറിയപ്പെടുന്ന പേരായ ഐറിസ് എന്ന ഭാഗത്തെ കുറിച്ചാണ് അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. എവിടെയാണ് ഐറിസ് എന്ന ഭാഗത്തെ കുറിച്ചാണ്. ഓക്കെ, ഐറിസിന് നിറം നൽകുന്ന വസ്തുവാണ് മെലാനിൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോറോയിഡിന്റെ ഭാഗമായിട്ട് വരുന്ന പ്യൂപ്പിൾ എന്ന് പറയുന്ന ഈ ഭാഗത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് കാണാം ഐറിസിന്റെ സെന്ററിലായിട്ട് കാണപ്പെടുന്ന ഈ ഒഴിഞ്ഞ ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്, പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ഐറിസിന്റെ സെന്ററിലായിട്ട് കാണപ്പെടുന്ന ഈ ഒഴിഞ്ഞ ഭാഗത്തെയാണ് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഈ ഭാഗം പ്രകാശ തീവ്രതയ്ക്കനുസരിച്ചിട്ട് അതിന്റെ വലിപ്പം കുറയുകയും കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ചിട്ട് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസ് ആൻഡ് ഇൻക്രീസ് അക്കോർഡിംഗ് ടു ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ചിട്ട് പ്യൂപ്പിളിന്റെ വലിപ്പം എന്ത് ചെയ്യും, കൂടുകയും കുറയുകയും ചെയ്യും. ദ സ്മോൾ അപ്പർച്ചർ അല്ലെങ്കിൽ ഒരു അപ്പർച്ചർ എന്നാണ് പറയുക അല്ലേ, സുഷിരം, അതായത് ഐറിസിന്റെ ഇടയിൽ കാണപ്പെടുന്ന സുഷിരമാണ് എന്തിന്, പ്യൂപ്പിൾ. അപ്പൊ ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ഐറിസ് അതിനെ പ്യൂപ്പിൾ എന്ന് പറയും. എന്താണ് പ്യൂപ്പിള്, അപ്പർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ദി ഐറിസ്. ഓക്കെ, ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് പ്യൂപ്പിൾ എന്താവും, എൻലാർജ് ചെയ്യും അല്ലെങ്കിൽ സൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ. പ്യൂപ്പിളും കഴിഞ്ഞു കഴിഞ്ഞാല് കോറോയിഡിന്റെ ഭാഗമായിട്ട് അടുത്തത് പഠിക്കാനുള്ളത് നമുക്ക് ഏതാണ്, ലെൻസ് ആണ്. ഏതാണ് ലെൻസ്? ലെൻസ്, നമ്മുടെ കണ്ണിന് ഒരു ലെൻസ് ഉണ്ട് എന്ന് അറിയാവോ, കണ്ണിന് ലെൻസ് ഉണ്ട്. ഏത് തരം ലെൻസ് ആണ് കണ്ണിലുള്ളത്? കണ്ണില് ലെൻസ്, അതായത് നമുക്ക് രണ്ടു തരം ലെൻസുകൾ ഉണ്ട്, രണ്ടല്ല, ഇത് കോൺവെക്സും കോൺകേവും ഉണ്ട് അല്ലെ. ഇതിന് കോൺവെക്സ് ലെൻസ് ആണ് എവിടെ കാണപ്പെടുന്നത്, കണ്ണില് കാണപ്പെടുന്നത്. ഈ ലെൻസ് ഏത് ടൈപ്പാണ്, കോൺവെക്സ് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഇലാസ്റ്റിക്, അതായത് ഇലാസ്റ്റികത അല്ലെങ്കിൽ ഇലാസ്റ്റിക്സിറ്റി, അപ്പോ ഇലാസ്റ്റിക സ്വഭാവം കാണുന്ന എന്ത്, ട്രാൻസ്പെറന്റ് ആയ, അതായത് സുതാര്യമായ ഇലാസ്റ്റിക സ്വഭാവം കാണിക്കുന്ന കോൺവെക്സ് ലെൻസുകളാണ് നമ്മുടെ കണ്ണുകളിൽ ഉള്ളത്. ഇലാസ്റ്റിക് ആൻഡ് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസസ്. ഓക്കെ, അപ്പോൾ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് എങ്ങനെയാണ്, കോൺവെക്സ് ആണ്, മറന്നു പോകരുത്, ലെൻസ് കോൺവെക്സ് ആണ്, ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസസ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, വരുന്ന പ്രകാശത്തെ എവിടത്തേക്ക് ഫോക്കസ് ചെയ്യുന്നു, കൃത്യമായിട്ട് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ലെൻസുകളാണ്. അപ്പോൾ വരുന്ന പ്രകാശത്തെ കൃത്യമായി റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്, ഈ ലെൻസുകളാണ്. അപ്പോൾ ലെൻസിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അല്ലേ, അതാണ് കോൺവെക്സ് ലെൻസിന്റെ ഷേപ്പാണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്നത്. ലെൻസിന്റെ ഏത് തരം ലെൻസ് ആണ് കണ്ണിൽ കാണപ്പെടുക, കോൺവെക്സ് ലെൻസ് ആണ്, ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സീലിയറി മസിൽസിനെ കുറിച്ചാണ്. സീലിയറി മസിൽസ് കോറോയിഡിന്റെ തന്നെ ഭാഗമായ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സീലിയറി മസിൽസ്. നിങ്ങൾക്ക് കാണാം ഐറിസ് എന്ന ഭാഗം നിങ്ങൾ ടെക്സ്റ്റിൽ വേറെ തന്നെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ചുവപ്പിൽ, അതേ ചുവപ്പിൽ തന്നെ കുറച്ച് പിന്നിലോട്ടായിട്ട് നിങ്ങൾക്ക് കാണാം കുറച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് സീലിയറി മസിൽസ്. ആ സീലിയറി മസിൽസ്, ദ സീലിയറി മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മസിൽസ് സർക്കുലേറ്റഡ് ത്രൂ എന്ത്, ലെൻസിനെ ചുറ്റി കാണപ്പെടുന്ന, സർക്കുലേറ്റ് ചെയ്ത് കാണപ്പെടുന്ന മസിൽസ് ആണ് സീലിയറി മസിൽസ്. അപ്പോൾ ഈ ലെൻസിനെ ഇവിടെ കൃത്യമായി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സീലിയറി മസിൽസ്. ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ചുവന്ന മാർക്കിങ്ങിൽ കാണാൻ പറ്റും സീലിയറി മസിൽസ്. ഈ സീലിയറി മസിൽസിന്റെ കൺട്രാക്ഷനും പൂർവ്വസ്ഥിതി, അതായത് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും, കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ഓക്കെ, അപ്പോൾ സീലിയറി മസിൽസിന്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എന്താണ്, ഇതാണ് എന്തിന് സഹായിക്കുന്നത്, ലെൻസിന്റെ വക്രത അഥവാ കർവേച്ചറിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സീലിയറി മസിൽസിന്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ആണ് എന്തിന് സഹായിക്കുന്നത്, ലെൻസിന്റെ കർവേച്ചറിന്റെ രീതി അല്ലെങ്കിൽ ആ കർവേച്ചർ എങ്ങനെയായിരിക്കണം എന്ന് അതിന് സഹായിക്കുന്നത് ആരാണ്, ഈ സീലിയറി മസിൽസ് ആണ്. ഈ സീലിയറി മസിൽസിൽ നിന്നും കുറച്ച് ലിഗമെന്റ്സ് പോകുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം കുറച്ച് നാരുകൾ പോലെയുള്ള ഭാഗങ്ങൾ.
ഈ ലിഗമെന്റ്സുമായി ഈ ലിഗമെന്റ്സ് ആണ് സീലിയറി മസിൽസുമായിട്ട് നമ്മുടെ ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ സീലിയറി മസിൽസുമായിട്ട് ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ലിഗമെന്റ്സ് വഴിയാണ്. സീലിയറി മസിൽസിന്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ആണ് എന്തിന് സഹായിക്കുന്നത്? ലെൻസിന്റെ കർവേച്ചറിന്റെ സൈസിനെ സഹായിക്കുന്നത്. കർവേച്ചർ അതായത് വക്രത, കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്? വക്രത. ഇതിന് സഹായിക്കുന്നതാണ് സീലിയറി മസിൽസ്. ഓക്കെ, അപ്പോ കോറോയിഡ് എന്ന് പറയുന്ന ഭാഗത്ത് എന്തൊക്കെ പഠിക്കണം? കോറോയിഡില് ആദ്യം കോറോയിഡ് എന്ന് പറഞ്ഞാൽ മിഡിൽ ലെയർ ആണെന്ന് പഠിക്കണം. കോറോയിഡ് ഒരു മിഡിൽ ലെയർ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ്, ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. കാരണം നമ്മുടെ കണ്ണിലേക്ക് വേണ്ട എല്ലാ രക്തത്തിന്റെയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് കോറോയിഡ് എന്ന് പറയുന്ന മധ്യപാളി, കോറോയിഡ് അഥവാ രക്തപട്ടണം. ഓക്കെ, അതിന്റെ ആദ്യ ഭാഗമാണ് ഐറിസ് എന്ന് പഠിച്ചു. ഐറിസിന് ബ്ലാക്ക് കളർ കൊടുക്കുന്നത്, അതായത് ഡാർക്ക് കളർ കൊടുക്കുന്നത് ആരാണെന്ന് പഠിച്ചു നമ്മള്? മെലാനിൻ എന്ന് പറയുന്ന വർണ്ണ വസ്തുവാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഐറിസ് കഴിഞ്ഞാൽ പ്യൂപ്പിൾ ആണ് അല്ലെ. പ്യൂപ്പിൾ എന്ന് പറയുന്നത് സ്മോൾ അപ്പർച്ചർ ആണ്, അതായത് ചെറിയൊരു വിടവ്, നമ്മുടെ കണ്ണിലേക്ക് പ്രകാശത്തെ കടത്തിവിടാൻ വേണ്ടി മാത്രമുള്ള ഒരു വിടവ്. ഈ പ്രകാശത്തിനെ കടത്തിവിടാൻ വേണ്ടിയുള്ള ഈ വിടവ് എന്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും? ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച്, തീവ്രതയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് ലെൻസ് ആണ്. നമ്മുടെ കണ്ണിലെ ലെൻസ് എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, കോൺവെക്സ് ആണ്, ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് ലെൻസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ സീലിയറി മസിൽസ് എന്നെ കുറിച്ച് പഠിച്ചു. സീലിയറി പേശികൾ അഥവാ സീലിയറി മസിൽസ്, ഈ സീലിയറി മസിൽസ് ആണ് കോൺവെക്സ് ലെൻസിന്റെ വക്രതയെ നിയന്ത്രിക്കുന്നത്. അതിന്റെ സങ്കോചവും അതിന്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്തിനെ സഹായിക്കുന്നു? കണ്ണിന്റെ വക്രത കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പൊ ഇത്രയുമാണ് കോറോയിഡ് എന്ന് പറയുന്നത്. ഇനി ഫൈനൽ ആയിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെറ്റിന, ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ള ഭാഗം. അതായത് മൂന്ന് ലെയർ ഉണ്ട് എന്ന് പറഞ്ഞു, അതിൽ ഏറ്റവും ഉള്ളിലുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ് ലെയർ ആണ് ഏത്? റെറ്റിന അഥവാ ദൃഷ്ടി പടലം. ഇവിടെയാണ് എന്ത് കാഴ്ച സാധ്യമാകുന്നത്. ഇവിടെ നിന്നുമാണ് കാഴ്ചയുടെ അല്ലെങ്കിൽ ഈ പ്രകാശം കൊണ്ടുവരുന്ന വസ്തുവിൽ തട്ടി പ്രകാശം വന്ന് ആ പ്രകാശത്തെ സ്വീകരിക്കുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. അപ്പോ റെറ്റിന ഇന്റേൺ അതായത് ഇന്നർ മോസ്റ്റ് ലെയർ ആണ് വിച്ച് കണ്ടെയ്ൻ ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ റെറ്റിന അഥവാ ദൃഷ്ടിപടലം എന്ന് പറയുന്ന ഇന്നർ മോസ്റ്റ് ലെയർ ആണ് കണ്ടെയ്ൻ ഫോട്ടോ റിസപ്റ്റേഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പഠിക്കാനുള്ളത് യെല്ലോ സ്പോട്ട്. ആദ്യമായിട്ട് പഠിക്കാനുള്ളതാണ് യെല്ലോ സ്പോട്ട്. ഓക്കെ, യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റിൽ ഈ റെറ്റിനയുടെ അവിടെയായിട്ട് ചെറിയൊരു ഡിപ്രഷൻ പോലെ ചെറുങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, യെല്ലോ സ്പോട്ട്. എന്താണ് യെല്ലോ സ്പോട്ട്? ധാരാളം അതായത് ന്യൂമറസ് നമ്പർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ്. അതായത് ഈ യെല്ലോ സ്പോട്ടിന് എന്ത് കാണപ്പെടുന്നുണ്ട്? പീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് എന്നാണ് പറയുക. ഓക്കെ, പീത ബിന്ദുവിന് ധാരാളം പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ഇവിടെ സ്വാഭാവികമായിട്ടും എന്ത് കൂടുതലായിരിക്കും? ഏറ്റവും നല്ലോണം അതായത് കാഴ്ച എന്ന ആ ഒരു പ്രതിഭാസം ഏറ്റവും വ്യക്തവും കൃത്യവുമായി കാണപ്പെടുന്നത് എവിടെയായിരിക്കും? യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീത ബിന്ദുവിലാണ്. ഓക്കെ, ഇവിടെ എന്താണ് അതിന്റെ കാരണം? ധാരാളം പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നു. ന്യൂമറസ് നമ്പേഴ്സ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻ ദി യെല്ലോ സ്പോട്ട്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യെല്ലോ സ്പോട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഒപ്റ്റിക് നേർവ്. അതായത് എന്താണ് ഒപ്റ്റിക് നേർവ് എന്ന് ഞാൻ അടുത്തത് പറയാം. ഒപ്റ്റിക് നേർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പൊസിഷനിൽ കാണപ്പെടുന്ന ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു. ഈ ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദുവിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യില്ല? പ്രസന്റ് അല്ല. ഇതുകൊണ്ട് തന്നെ അതായത് അന്ധബിന്ദുവിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കാഴ്ച എന്ന വസ്തു സാധ്യമല്ല. അപ്പൊ നോക്കിയേ, കണ്ണിൽ തന്നെ കാഴ്ച ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്, അതായത് കാഴ്ച സാധ്യമാകാത്ത ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തിന്റെ പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് കാഴ്ച സാധ്യമല്ലാത്തത്? ഫോട്ടോ റിസപ്റ്റേഴ്സ് അഥവാ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇവിടെ ഇല്ല, അതായത് അവ ആബ്സെന്റ് ആണ്. ഓക്കെ, ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ദേർ ഈസ് നോ വ്യൂ അല്ലെങ്കിൽ നോ സീ. ഓക്കെ, കാഴ്ച ഇല്ല, സാധ്യമല്ല. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റെറ്റിനയിൽ നിന്ന് പഠിക്കാനുള്ളത് ഒപ്റ്റിക് നേർവ് ആണ്. ഓക്കെ, ഒപ്റ്റിക് നേർവ് അഥവാ നേത്ര, അതായത് കാഴ്ചയുടെ നേത്ര നാഡി. ഓക്കെ,
ഒപ്റ്റിക് നേവ് അഥവാ നേത്രനാഡി. എന്താണ് ഒപ്റ്റിക് നേവ്? ഈ നമ്മുടെ ഈ പീതമിനെ ഫോട്ടോ റിസപ്റ്റേഴ്സ് പിടിച്ചെടുക്കുന്ന ലൈറ്റ് എങ്ങോട്ടേക്ക് പോകണം? നമ്മുടെ ബ്രെയിനിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് എത്തണം. അപ്പോഴും മാത്രമേ കാഴ്ച എന്ന ആ ഒരു സംഭവം സാധ്യമാകുന്നുള്ളൂ, കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റിക് നേവാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന പിടിച്ചെടുക്കുന്ന ലൈറ്റ്സിനെ അതായത് മസ്തിഷ്കത്തിന്റെ കേന്ദ്രം, അതായത് കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്, മസ്തിഷ്കത്തിന്റെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് ഒപ്റ്റിക് നേർവ് ആണ്. ഓക്കെ, ഈ ദ ഒപ്റ്റിക് നേർവ് കണ്ടെയ്ൻ ദി ഇംപൾസസ് ഫ്രം ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആൻഡ് കാരി ത്രൂ ദി സെന്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, കാഴ്ചയുടെ കേന്ദ്രമായ മസ്തിഷ്കത്തിന്റെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് ഒപ്റ്റിക് നേർവ് ആണ്. ഓക്കെ, ഇത് മൂന്നുമാണ് ഇതിൽ പഠിക്കേണ്ടത്. റെറ്റിന എന്ന് പറഞ്ഞ ഇന്നർ മോസ്റ്റ് ലെയറിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? യെല്ലോ സ്പോട്ട്, അവിടെ എന്താണ് യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞു, കാഴ്ചയുടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ധാരാളമായി കാണുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട്, കാഴ്ച പ്രകാശഗ്രാഹി കോശങ്ങൾ ആബ്സെൻസ് ആയ സ്ഥലമാണ് ബ്ലൈൻഡ് സ്പോട്ട്. ആൻഡ് ദ ഒപ്റ്റിക് നേർവ്, ഇത് മൂന്നുമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഐ എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ നമ്മൾ മുഴുവനായിട്ട് പറഞ്ഞു തീർന്നിരിക്കുകയാണ്. ഐ എന്ന് പറയുന്ന സ്ട്രക്ചറിലെ മൂന്ന് ലെയറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ആ ഓർഡറിൽ നിങ്ങൾ പഠിച്ചാൽ മതി, ടെക്സ്റ്റിലെ ഫ്ലോ ചാർട്ടിൽ നോക്കി നല്ലോണം വൃത്തിക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് മൂന്ന് ലെയറുകൾ, സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. ആ മൂന്ന് ലെയറുകളിൽ നിന്നും ആ മൂന്ന് ലെയറുകളിൽ ആന്റീരിയർ പാർട്ടിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു, പോസ്റ്റീരിയർ പാർട്ടിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ആന്റീരിയർ പാർട്ടിൽ സ്ക്ലിയർ എത്തുമ്പോൾ ഏതൊക്കെയായിട്ട് മാറുന്നു? ആന്റീരിയർ പാർട്ടിൽ സ്ക്ലിയർ കോർണിയായിട്ട് മാറുന്നു. എന്താണ് കോർണിയയുടെ ധർമ്മം? എന്താണ് കോർണിയയുടെ പൊസിഷൻ? ഓക്കെ, എങ്ങനെയാണ് കോർണിയ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സ്ക്ലിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോറോയിഡിലേക്ക് വരുമ്പോൾ, കോറോയിഡിൽ നാല് ഭാഗങ്ങളുണ്ട്, ഐറിസ്, പ്യൂപ്പിള്, ലെൻസ് ആൻഡ് സീലിയറി മസിൽസ്. ഇവയെ കുറിച്ച് നമ്മൾ പഠിച്ചു, എന്തൊക്കെയാണ് ഇതൊക്കെ എന്താണ്. അത് കഴിഞ്ഞിട്ട് റെറ്റിനയിലേക്ക് പോയി, റെറ്റിനയിൽ മൂന്ന് ഭാഗങ്ങൾ പഠിച്ചു, യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒപ്റ്റിക് നേർവ്. ഇവ മൂന്നും പഠിച്ചു, ഇത് മുഴുവനായിട്ട് പഠിച്ചു. അപ്പൊ ഐ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇത്രയുമാണ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോ നല്ലോണം ആ ചിത്രം വെച്ച് പഠിക്കുക, ആ ചിത്രത്തോടൊപ്പം തന്നെ ആ ഫ്ലോ ചാർട്ടും കൂടി ചേരുമ്പോഴേ ഇതിന്റെ പഠനം പൂർത്തിയാകുന്നുള്ളൂ. ചിത്രത്തിലെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഫ്ലോ ചാർട്ടിൽ അത് നോക്കി അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഭാഗം പൂർത്തിയാകുന്നുള്ളൂ. അടുത്തത് നമുക്ക് പോകേണ്ടത് കണ്ണിലെ ഫ്ലൂയിഡ്സിലേക്കാണ്. അതായത് രണ്ട് തരം ഫ്ലൂയിഡ്സ് എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ കണ്ണുകളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ദ ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ എന്ന് പറയുന്ന ചെറിയൊരു ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്, ദ ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ, കണ്ണിലെ രണ്ട് ദ്രവങ്ങൾ. ഓക്കെ, അപ്പൊ രണ്ട് ദ്രവങ്ങൾ എവിടെ കാണപ്പെടും? കണ്ണിൽ കാണപ്പെടും. ഈ ചിത്രത്തോടെ തന്നെ ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോ കണ്ണിൽ ആദ്യം കാണപ്പെടുന്നതാണ് അക്വസ് ഹ്യൂമർ അഥവാ അക്വസ് ഹ്യൂമർ അഥവാ അക്വസ് ദ്രവം. ഓക്കെ, അക്വസ് ഹ്യൂമർ കാണപ്പെടുന്നത് ലെൻസിനും കോർണിയക്കും ഇടയിലുള്ള ഈ ചേമ്പറിലാണ്. ഓക്കെ, ലെൻസിനും കോർണിയക്കും ഇടയിലുള്ള ഈ ചേമ്പറിൽ കാണപ്പെടുന്ന ദ്രാവകത്തിന്റെ ലിക്വിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ആണിത് അക്വസ് ഹ്യൂമർ. അതിന്റെ പേരാണ് അക്വസ് ഹ്യൂമർ. ഓക്കെ, അക്വസ് ഹ്യൂമർ എന്നാണ് പേര്. അക്വസ് ഹ്യൂമർ, അക്വസ് ഹ്യൂമർ എന്നറിയപ്പെടുന്നത് ഈ ഭാഗത്ത്, അതായത് കണ്ണിന്റെ എന്തിന് ലെൻസിനും കോർണിയക്കും ഇടയിലുള്ള ഈ ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. അതായത് സോറി, അക്വസ് ഹ്യൂമർ നിറഞ്ഞിരിക്കുന്നത് ഈ ചേമ്പറിലാണ്, അക്വസ് ചേമ്പറിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ്, അതായത് വാട്ടർ ലൈക്ക് ഫ്ലൂയിഡിനെയാണ് എന്ത് വിളിക്കുന്നത്, അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. അപ്പോ എവിടെയാണ് അതിന്റെ പൊസിഷൻ എന്ന് ശ്രദ്ധിക്കണം. ലെൻസിനും കോർണിയക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന വാട്ടർ ലൈക്ക് ഫ്ലൂയിഡിനെയാണ് എന്ത് വിളിക്കുന്നത്, എന്ത് വിളിക്കുന്നത്, അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫീൽഡ് ഇൻ ദി അക്വസ് ചേംബർ ഈസ് കോൾഡ് അക്വസ് ഹ്യൂമർ. ഇത് എവിടെ നിന്നുമാണ് ഉണ്ടാകുന്നത്? ബ്ലഡിൽ നിന്നുമാണ് എന്തുണ്ടാകുന്നത്, അക്വസ് ഹ്യൂമർ ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ് ഇൻ ദ ബ്ലഡ്. അതായത് ബ്ലഡിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്, തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ ഇത് എന്ത് ചെയ്യുന്നു, പുനരാഗിരണം ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോ ബ്ലഡിൽ നിന്ന് ഉണ്ടായി തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്ന ദ്രവത്തിന്റെ പേരാണെന്ത്, അക്വസ് ഹ്യൂമൻ. മാറിപ്പോകരുത്, പൊസിഷൻ എവിടെയാണ്, ലെൻസിനും കോർണിയക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് അക്വസ് ഹ്യൂമൻ. അപ്പോ ഇതിന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നറിഷ്മെന്റ് ടു ദി സെൽസ് ഓഫ് ദ ഐ, നമ്മുടെ ടിഷ്യൂ അല്ലെങ്കിൽ
കണ്ണിന്റെ കലകൾക്ക് ഓക്സിജനും നറിഷ്മെന്റും നൽകുക എന്നുള്ളതാണ് ഇതിന്റെ എന്ത് പ്രധാന ധർമ്മം, അക്വസ് ഹ്യൂമന്റെ പ്രധാന ധർമ്മം. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് കണ്ണിലെ മറ്റൊരു ദ്രാവകം അല്ലെങ്കിൽ മറ്റൊരു വസ്തു, അതാണ് വിട്രിയസ് ഹ്യൂമർ. ഏതാണ് വിട്രിയസ് ഹ്യൂമർ? വിട്രിയസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ എവിടെ കാണപ്പെടുന്നതാണ്? കണ്ണിന്റെ റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. ഇത്രയും വലിയ ഭാഗത്ത്, അതായത് കണ്ണിന്റെ ഇത്രയും വലിയ ഭാഗത്ത് കാണുന്ന ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, നമുക്കറിയാം ജെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡും അല്ല, എന്താണ് ദ്രാവകവും അല്ല, ഖരവും അല്ലാത്തൊരു വസ്തു അല്ലേ, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ആ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കാണപ്പെടുന്ന ഈ പൊസിഷന്റെ പേര്, ഈ ഇത്രയും ഭാഗത്ത് നിറഞ്ഞിരിക്കുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ് സഹായിക്കുന്നത് എന്ന് വെച്ചാല് കണ്ണിന്റെ കണ്ണിന്റെ ഈ ഷേപ്പ്, അതായത് ഈ ഒരു ആകൃതി, ആ സ്ട്രക്ചർ നിലനിർത്താൻ സഹായിക്കുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, അപ്പൊ കണ്ണിന് കണ്ണിന്റെ സ്ട്രക്ചർ നിലനിർത്താൻ സഹായിക്കുന്ന ആ ദ്രാവക ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? വിട്രിയസ് ഹ്യൂമർ. അതിന്റെ പൊസിഷൻ എവിടെയാണ്? നമ്മുടെ റെറ്റിനക്കും ലെൻസിനും ഇടയിലാണ്. ഈ വലിയ ചേംബറിൽ കാണപ്പെടുന്നതാണ് എന്ത്? വിട്രിയസ് ഹ്യൂമർ. ഇതിനാണ് എന്ത്? അക്വസ് ഹ്യൂമർ. ഓക്കെ, വലിയ ചേംബറിൽ വിട്രിയസ് ഹ്യൂമർ, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി വി വി എന്നുള്ളൊരു കോഡ് വെച്ചാൽ മതി അല്ലേ, വലിയ ചേംബറിൽ വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, ഈ വലിയ ചേംബറിൽ നിറഞ്ഞിരിക്കുന്ന വിട്രിയസ് ഹ്യൂമർ എന്തിനു സഹായിക്കുന്നതാണ്? ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. മനസ്സിലോ, ഒരു വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആണ് അല്ലേ, ഇത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇത് എന്ത് സഹായിക്കുന്നു? കണ്ണിന്റെ ഈ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഓക്കെ, കണ്ണിന്റെ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. ഇത് മുഴുവനായി നിറഞ്ഞിരിക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ്, ഈ ഒരു ഷേപ്പ് നമുക്ക് നിലനിർത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ രണ്ട് തരം ദ്രവങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ടു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ആർ പ്രസന്റ് ഇൻ ദ ഐ. അക്വസ് ചേംബറിൽ കാണപ്പെടുന്നത് അക്വസ് ഹ്യൂമറും വിട്രിയസ് ചേംബറിൽ വിട്രിയസ് ഹ്യൂമറും കാണപ്പെടുന്നു. ഓക്കെ, വിട്രിയസ് ഹ്യൂമറിന്റെ ധർമ്മം എന്ന് വെച്ചാൽ എന്തായിരുന്നു? കണ്ണിന്റെ ഷേപ്പ്, സ്ട്രക്ചർ ഓഫ് ദ ഐ, അതായത് കണ്ണിന്റെ ഷേപ്പ് നിലനിർത്താനാണ്. അക്വസ് ഹ്യൂമറിന്റെയോ എന്താണ് അതിന്റെ? അക്വസ് ഹ്യൂമർ പ്രൊവൈഡ് നറിഷ്മെന്റ് ആൻഡ് ദി ഓക്സിജൻ ടു ദി ടിഷ്യൂസ് ഓഫ് ദ ഐ. ഓക്കെ, ഇതാണ് കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന രണ്ട് ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ണിനെ കുറിച്ചുള്ള മുഴുവനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിട്രിയസ് ഹ്യൂമർ, അക്വസ് ഹ്യൂമർ, കണ്ണിന്റെ മുഴുവൻ സ്ട്രക്ചർ, ഇത്രയും ഈ കണ്ണിന്റെ ഐ എന്ന് പറയുന്ന ആദ്യം. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിന്റെ അടുത്ത ഭാഗം, അതായത് കണ്ണിന് ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പവർ ഭാഗമായ റെഗുലേഷൻ ഓഫ് ദ ഐ, അതായത് കണ്ണിന്റെ നിയന്ത്രണം അല്ലേ. എങ്ങനെയാണ് കണ്ണ് പ്രകാശത്തിന്, ആ പ്രകാശം എന്ന് പറയുന്ന ഉദ്ദീപനത്തോട് പ്രതികരിക്കുന്നത് എന്നാണ്. ഇതിന് സാധ്യമാക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രതികരണത്തിന്, പ്രകാശത്തോടുള്ള ഈ പ്രതികരണം സാധ്യമാക്കുന്നത് ഐറിസും ഐറിസിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന പ്യൂപ്പിൾ എന്ന് പറയുന്ന ഭാഗവും ചേർന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഐറിസ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് പഠിച്ചു, പ്യൂപ്പിൾ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചും പഠിച്ചു. ഐറിസും പ്യൂപ്പിളും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശത്തിന്റെ തീവ്രത നമ്മുടെ കണ്ണിലേക്ക് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ധാരാളം പ്രകാശം അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണുകൾക്ക് ദോഷമാണ്. ഓക്കെ, അപ്പോൾ വലിയൊരു പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെ എന്ത് വരും? കംപ്ലൈന്റ് വരാനുള്ള സാധ്യത, ദോഷമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രകാശത്തിന്റെ ഈ തീവ്രതയ്ക്കനുസരിച്ച് കണ്ണ് കണ്ണിന്റെ ആ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ കണ്ണ് എങ്ങനെയാണ് ഈ പ്രകാശങ്ങളുടെ ഉള്ളിലേക്കുള്ള പ്രവേശനത്തെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് സഹായിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഏതൊക്കെ? ഐറിസും ഐറിസും ഏത് പ്യൂപ്പിളും അല്ലേ, ഐറിസും പ്യൂപ്പിളുമാണ് ഇതിന് സഹായിക്കുന്ന രണ്ട് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഐറിസിൽ രണ്ട് പേശികൾ കാണപ്പെടുന്നുണ്ട്. ഐറിസിൽ രണ്ട് പേശികൾ, റേഡിയൽ മസിൽസും പിന്നെ സർക്കുലർ മസിൽസും. ഐറിസിൽ കാണപ്പെടുന്ന രണ്ട് മസിൽസാണ് റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ്. റേഡിയൽ മസിൽസും റേഡിയൽ മസിൽസും മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ്. റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ്. അപ്പോ വലയ പേശികൾ അതായത് സർക്കുലർ മസിൽസും പിന്നെ റേഡിയൽ പേശികൾ അല്ലെങ്കിൽ റേഡിയൽ മസിൽസും എവിടെ കാണപ്പെടുന്നുണ്ട്? ഐറിസിൽ കാണപ്പെടുന്നുണ്ട്. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് എന്ത് സാധ്യമാക്കുന്നത്? പ്രകാശത്തിന്റെ ആ കണ്ണിലേക്കുള്ള പ്രവേശനം ഏത് രീതിയിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്.
ഇവരിൽ ഐറിസിലെ ഈ റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിളിന്റെ പ്യൂപ്പിളിന്റെ എന്ത് സൈസ് അതായത് പ്യൂപ്പിള് എന്തിന്റെ പ്യൂപ്പിളിന്റെ സൈസ് എന്താവും കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഐറിസിലെ റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും, അതിനനുസരിച്ച് മാറും. ഇങ്ങനെയാണ് പ്രകാശം എങ്ങനെ നമ്മുടെ കണ്ണുകളിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നത് നോക്കാം. ഇനി ഒരു ഉദാഹരണം നമ്മൾ ടെക്സ്റ്റിൽ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഡിം ലൈറ്റ് അതായത് മങ്ങിയ പ്രകാശത്തിൽ നമ്മുടെ കണ്ണിലെ പ്യൂപ്പിളിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത് എന്ന്. ഡിം ലൈറ്റ് അതായത് മങ്ങിയ പ്രകാശം. അപ്പൊ നമ്മുടെ മങ്ങിയ പ്രകാശത്തിൽ ആലോചിച്ച് നോക്കിയാല് കണ്ണിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക. കാരണം മങ്ങിയ പ്രകാശം അതായത് പ്രകാശം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടില്ല അല്ലെ. അപ്പൊ നമ്മുടെ കണ്ണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. കാരണം ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വസ്തുക്കളെ കാണാൻ വേണ്ടി മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ വേണ്ടി കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, കണ്ണ് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോ ആ അതേസമയം അങ്ങനെ നിൽക്കുമ്പോൾ ഐറിസിലെ റേഡിയൽ പേശികൾ ഏത് പേശികളാണ്, ഐറിസിലെ റേഡിയൽ പേശികൾ എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. ഐറിസിലെ റേഡിയൽ പേശികൾ കൺട്രാക്ട് ചെയ്യും. അപ്പോ ഡിം ലൈറ്റില് ആരാണ് കൺട്രാക്ട് ചെയ്യുന്നത്, ഐറിസിലെ റേഡിയൽ പേശികൾ കൺട്രാക്ട് ചെയ്യും. റേഡിയൽ പേശികൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും, പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, റേഡിയൽ പേശികൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഡിം ലൈറ്റില് റേഡിയൽ പേശികൾ കൺട്രാക്ട് ചെയ്യും. അപ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചിത്രം വന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. എന്നിട്ട് റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും ഉള്ള ഭാഗമുള്ള ആ ഭാഗം എന്ത് ചെയ്യുക, സങ്കോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യും, സ്പേസ് കിട്ടും. ഇത്രയും ഭാഗത്തിനെയാണ് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പ്യൂപ്പിൾ എന്ത് ചെയ്യും, വലുതാവുകയാണ് ചെയ്യുക. അപ്പോൾ റേഡിയൽ പേശികൾ ഡിം ലൈറ്റിന് എന്ത് ചെയ്യും, സങ്കോചിക്കും, കൺട്രാക്ട് ചെയ്യും. അപ്പോഴും എന്ത് ചെയ്യും, പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുക. റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് റേഡിയൽ മസിൽസ് അല്ലെ, ഇത്രയും ഭാഗമാണ് റേഡിയൽ മസിൽസ്. ഈ റേഡിയൽ മസിൽസ് എന്ത് ചെയ്യാണ്, കൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടേക്ക് അതായത് ചുരുങ്ങുകയാണ്. അപ്പൊ ഇത്രയും ഭാഗമുള്ള ഈ റേഡിയൽ മസിൽസ് ഇത്രയും ഭാഗത്ത് നിന്ന് അതെന്താവും, ചുരുങ്ങി ഇത്രയും ഭാഗമായിട്ട് മാറും അല്ലെ. അപ്പൊ ഇത് ചുരുങ്ങുന്നതിനനുസരിച്ച് ഇതിന്റെ സൈസ് എന്തായിട്ട് മാറും, പ്യൂപ്പിളിന്റെ സൈസ് കൂടി വരും. അപ്പോ ഇത്രയും ഭാഗം ഉണ്ടായിരുന്നത് ഇത്ര ഭാഗമായിട്ട് ചുരുങ്ങും. ഇത്രയും ഭാഗമായിട്ട് ചുരുങ്ങുമ്പോൾ റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും, കൂടി വരും. മനസ്സിലായോ, പ്യൂപ്പിളിന്റെ സൈസ് കൂടി വന്നു. അപ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് കൂടുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഡിം ലൈറ്റിൽ മങ്ങിയ വെളിച്ചത്തിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്, കാരണം കൂടുതൽ പ്രകാശത്തെ ഉള്ളിലേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ കൂടുതൽ പ്രകാശത്തെ ഉള്ളിലേക്ക് എടുത്താൽ മാത്രമേ മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ കൂടുതൽ പ്രകാശം ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ അതിന്റെ അപ്പർച്ചർ, പ്യൂപ്പിളിന്റെ അപ്പർച്ചർ എന്ത് ചെയ്യണം, വലുതാക്കണം അല്ലെ. അപ്പോ പ്യൂപ്പിളിന്റെ അപ്പർച്ചർ വലുതാവാൻ വേണ്ടിയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്, ഐറിസിലെ റേഡിയൽ പേശികളാണ് കോൺട്രാക്ട് ചെയ്യുന്നത്, സങ്കോചിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോ മങ്ങിയ വെളിച്ചത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിളിലേക്ക് ധാരാളം പ്രകാശങ്ങൾ അല്ലെങ്കിൽ പ്രകാശ രശ്മികൾ കടന്നു പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് വലുതാകുമ്പോൾ ധാരാളം പ്രകാശ രശ്മികൾ പോകും. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാകും. പക്ഷേ പറഞ്ഞല്ലോ, മങ്ങിയ വെളിച്ചത്തിൽ കൂടുതൽ സമയം വായിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പാടില്ല. കാരണം അന്തരീക്ഷത്തിൽ നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച പ്രകാശമാണ് നമ്മുടെ കണ്ണിലേക്കും എത്തേണ്ടത്, അല്ലെങ്കിൽ കണ്ണിന് കേടാണ്. ധാരാളം പ്രകാശം കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ണിന് കേടാണ്. ഓക്കെ, നമ്മൾ മൊബൈലൊക്കെ നോക്കുമ്പോൾ റൂമിൽ ലൈറ്റ് ഇട്ടത് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മൊബൈൽ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. രാത്രി വെളിച്ചത്തിൽ കൂടുതൽ സമയം പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് മൊബൈലിലെ വലിയ വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പാടില്ല, അത് നമ്മുടെ കണ്ണിന് ദോഷകരമാണ്. ഓക്കെ, അപ്പോൾ പ്യൂപ്പിളിന് അതായത് എന്താണ് പറഞ്ഞത്, നമ്മൾ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വലുതാവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ മറ്റൊരു ചിത്രമുണ്ട്. എന്താണ്, നമ്മുടെ സർക്കുലർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികൾ, കണ്ണിലെ വലയ പേശികൾ. വലയ പേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്യൂപ്പിളാണ് ഇതെങ്കിൽ പ്യൂപ്പിളിനെ ചുറ്റിയിട്ടുള്ള ഈ വലയ പേശികൾ ഇങ്ങനെയാണ്. വലയ പേശികൾ സങ്കോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന, ഇപ്പൊ റേഡിയൽ പേശികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതുകൂടാതെ വലയ പേശികളാണ് പ്യൂപ്പിളിനെ ചുറ്റിയിട്ട് നിൽക്കുകയാണ് അല്ലെ, അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ വലയ പേശികൾ സങ്കോചിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, വലയ പേശികൾ സങ്കോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഇങ്ങനെയാണ് സങ്കോചിച്ച് തുടങ്ങുക.
അപ്പൊ സങ്കോചിക്കുന്നതോറും വലയ പേശികൾ സങ്കോചിക്കുന്നതോറും എന്ത് ചെയ്യും? പ്യൂപ്പിളിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, വലയ പേശികൾ സങ്കോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് സങ്കോചിക്കുക. ഓക്കെ, ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലേക്ക് സങ്കോചിച്ച് വരുമ്പോഴേ ഇങ്ങനെ നമ്മൾ നിങ്ങൾ ക്യാമറയിലൊക്കെ ഫോണിന്റെ ക്യാമറയിലൊക്കെ കാണില്ലേ, ഇങ്ങനെ ഒരു വസ്തു നമ്മൾ ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെയാണെങ്കിൽ അത് റൗണ്ട് ചെയ്യുമ്പോൾ, അത് റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്മോൾ ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും പൊസിഷൻ ചെറുതായിട്ട് വരും. അപ്പോൾ വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് എന്തായിട്ട് മാറും? വലയ പേശികൾ സങ്കോചിക്കുക ഈ ഒരു ഷേപ്പിലാണ്. അത് സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് ചെറുതായിട്ട് മാറും. വലയ പേശികൾ സങ്കോചിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ തീവ്ര പ്രകാശത്തിലാണ്, ലൈറ്റിന്റെ പവർ അല്ലെങ്കിൽ ഹെവി ലൈറ്റിലാണ്, ധാരാളം ലൈറ്റ് പ്രകാശം വരുമ്പോഴാണ് എന്ത് ചെയ്യുക? വലയ പേശികൾ സങ്കോചിക്കുക. അപ്പോൾ ധാരാളം ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ വലയ പേശികൾ സർക്കുലർ മസിൽസ് ആണ് എന്ത് ചെയ്യുന്നത്? കൺട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ സർക്കുലർ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, പ്യൂപ്പിളിന്റെ സൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കണ്ണിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറയുമ്പോൾ ആ ധാരാളം പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തില്ല. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് ആര്? വലയ പേശികൾ. ധാരാളം പ്രകാശങ്ങൾ വരുമ്പോൾ, കണ്ണിലേക്ക് ധാരാളം പ്രകാശങ്ങൾ വരുമ്പോൾ വലയ പേശികൾ സങ്കോചിക്കുന്നു, കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യുന്നു. പ്യൂപ്പിളിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു. പ്യൂപ്പിളിന്റെ സൈസ് റെഡ്യൂസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വരുന്ന അത്രയും പ്രകാശത്തിന്റെ തീവ്രത അങ്ങനെ തന്നെ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നില്ല എന്നാണ്. അങ്ങനെ കണ്ണിലേക്ക് എത്താണ്ടിരിക്കുമ്പോൾ നമുക്ക് കാഴ്ചയും സാധ്യമാകും, കണ്ണിന് കേടും വരാതെ നിൽക്കും. മനസ്സിലായോ? അപ്പൊ അപ്പോൾ കണ്ണ് അത്രയും പ്രവർത്തിക്കേണ്ടി വരും. കാരണം പെട്ടെന്ന് ധാരാളം വലിയൊരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് പോകുമ്പോൾ വലിയ പേശികൾ സംഭവിച്ച് പ്യൂപ്പിൾ ചെറുതായിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. അപ്പൊ ഡിം ലൈറ്റിൽ പ്യൂപ്പിളിൽ ഉണ്ടാകുന്ന മാറ്റവും ഹെവി ലൈറ്റ് അല്ലെങ്കിൽ നല്ല ലൈറ്റിൽ നമ്മുടെ കണ്ണിലുണ്ടാകുന്ന പ്യൂപ്പിൾ, കണ്ണിന്റെ പ്യൂപ്പിളിൽ ഉണ്ടാകുന്ന മാറ്റവും, ഇതിന് വലയ പേശികളും റേഡിയൽ പേശികളും അല്ലെങ്കിൽ സോറി വലയ പേശികളും റേഡിയൽ പേശികളും സങ്കോചിക്കുന്ന ഈ രണ്ട് പേശികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഐറിസിലാണ്. ഞാൻ നേരത്തെ എടുത്തപ്പോൾ പറഞ്ഞു ഐറിസിന്റെ ഫങ്ഷൻ എന്താണെന്ന് പറയാമോ? ഐറിസിന്റെ ഈ പേശികളാണ് എന്ത് സഹായിക്കുന്നത്? പ്യൂപ്പിളിന്റെ കൺട്രാക്ഷൻ അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്ന് പറയുന്ന ആ അപ്പർച്ചറിലെ എങ്ങനെ എത്ര തീവ്രത, അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എങ്ങനെ ആയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഐറിസിലെ രണ്ട് മസിൽസ് ആണ്, റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും. ഇവ തീരുമാനിച്ചിട്ടാണ് നമുക്ക് എന്ത് സാധ്യമാകുന്നത്? ആ തീവ്രത നിയന്ത്രിക്കുന്നത്. ഓക്കെ, കണ്ണിലേക്കുള്ള പ്രകാശത്തിന്റെ തീവ്രത നിയന്ത്രിക്കുന്നത് ഐറിസും പ്യൂപ്പിളും ചേർന്നാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഐറിസ് തൊട്ടാണ് അല്ലേ, കണ്ണിൻ്റെ ഐറിസ് തൊട്ട് ബാക്കി ഭാഗങ്ങൾ പഠിച്ചു, കണ്ണിലെ രണ്ട് ദ്രവങ്ങളെ കുറിച്ച് പഠിച്ചു, അവ എങ്ങനെയാണ് കണ്ണിനെ സഹായിക്കുന്നതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് പഠിച്ചു? റെഗുലേഷൻ ഓഫ് ദ ഐ എന്ന് പറയുന്ന ഭാഗം പഠിച്ചു. കണ്ണിലേക്കുള്ള പ്രകാശത്തെ എങ്ങനെയാണ് ഐറിസും പ്യൂപ്പിളും ചേർന്ന് നിയന്ത്രിക്കുന്നതെന്ന് പഠിച്ചു. ഇത്രയും ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇങ്ങനെ പ്യൂപ്പിളും ഐറിസും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ലെൻസിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് കേന്ദ്രീകരിക്കുകയും മങ്ങിയ പ്രകാശത്തിലും തീവ്ര പ്രകാശത്തിലും നമ്മളെ കാണാൻ സഹായിക്കുന്നതും എങ്ങനെയെന്നൊക്കെയാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ഇത്രയും ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചത്. എന്ത് ചെയ്യുക? അത്രയും ഭാഗങ്ങൾ വൃത്തിയിൽ കേട്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് അടുത്ത ബയോളജിയുടെ ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.